ഇപ്പോൾ ലോകത്തുള്ള എല്ലാ ഡെവലപ്പിംഗ് കൺട്രീസും ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നമാണ് പോപ്പുലേഷൻ. നിനക്കറിയോ ഈ ക്വാർട്ടറിൽ നമ്മൾ ഒഫീഷ്യലി റിസഷനിലെത്തി. ക്രെഡിറ്റ് റേറ്റിംഗിൻ്റെ കാര്യം പറയണ്ട, അതാണ് നമ്മളിൽ പൈസ ഇല്ലാത്ത. കഴിഞ്ഞ ആഴ്ച ഒരു 500 രൂപ ചോദിച്ചായിരുന്നു അതിന്റെ പ്രസവന. ഹലോ, എന്താ സേട്ടാ 500 രൂപയല്ലേ? ഒരു പ്രശ്നമില്ല, തരാം തരാം, നാളെ തരാന്ന്. എന്താ സേട്ടാ ഇത്? ഫോൺ വേ. ജി ഡി പി ഗ്രോത്ത് അത്രയ്ക്കും മോശമൊന്നും അല്ലല്ലേ. നമ്മുടെ ദിവസം വരൂടാ. അതെ, ഈ 21st century അമ്പലങ്ങളുടെയും പള്ളികളുടെയൊക്കെ റോള് അത്ര ഡിഫെൻഡബിൾ അല്ല. പിന്നെ അച്ഛനിങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ വരാതിരിക്കാൻ പറ്റുമോ? ഈ സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ ഞാൻ അച്ഛനെ എന്ത് അഡ്വൈസ് ചെയ്യാനാണെന്നാണ്. ഇനി ഓവർ ദ കൗണ്ടർ ട്രേഡ് വല്ലതും ആണോ? ചിലപ്പോൾ ആയിരിക്കും. ഒന്ന് രണ്ട് IPO വരുന്നുണ്ട്, സംസാരിച്ച് നോക്കാം. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്, അച്ഛന് ഈ ഇൻട്രാഡേ ട്രേഡിങ്ങിന് പള്ളിയുടെ വെഞ്ചരിപ്പിൻ്റെ ഇടയ്ക്ക് എങ്ങനെ സമയം കിട്ടാനാണ്? ഇത് 21st century ആയതുകൊണ്ടേ ആളുകളൊന്നും പള്ളിയിൽ വരുന്നില്ലല്ലോ, അതുകൊണ്ട് അച്ഛൻ ഫുൾ ഫ്രീ ആണ്. എപ്പോൾ നോക്കിയാലും കേൾക്കാം, മറ്റേത് മറിച്ചത്. അതെ, ഈ റിസ്കിൻ്റെ കാര്യം വല്ലതും അച്ഛൻ സൂചിപ്പിച്ചായിരുന്നോ? അല്ല, ഇനി റിസ്ക് എടുക്കാൻ റെഡിയാവുകയാണെങ്കിൽ 2-3 സ്മോൾ ക്യാപ്പ് അങ്ങ് കണ്ടുവച്ചിട്ടുണ്ട്. അല്ല, ക്യാപ്പിന്റെ കാര്യമൊന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ല. ഇവളെന്താ ഇനി ചോദിക്കാനുള്ളതൊക്കെ അങ്ങോട്ട് ചോദിച്ചോ. അച്ഛനും അമ്മയൊക്കെ പിന്നെ, ഇപ്പൊ ഇതൊന്നും ഇടിയില്ലേ. ദേ, ഇത്രയും വരെ ഞാൻ എത്തിച്ചിട്ടുണ്ട്, എന്താന്ന് വെച്ചോ. ആയിക്കോ, പിന്നെ 8th class ഫ്ലെയിംസ് നോക്കിയേക്കാം. അതെയൊന്നും ഇനി ഇങ്ങോട്ട് വെള്ളം വരുത്, കേക്കാൻ ത്രാണിയില്ലാത്തോണ്ടാ. ഇതും കൂടെ കൂട്ടി 27th പ്രാവശ്യം ഞാൻ ഈ ചോദിക്കുന്നത്. നമ്മുടെ നാട്ടില് ദുൽഖർ സൽമാനെ പോലെ എത്ര പയ്യന്മാരുണ്ട്, ദെൻ വൈ മീ? മണ്ണാങ്കട്ട. തൻ്റെ ഈ സൈക്കോളജിക്കൽ അഡാപ്റ്റേഷനും ഇൻടോക്സിക്കേറ്റിംഗ് ഇമോഷൻസും ഒക്കെ നമ്മൾ അവരെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. തേങ്ങ മനുഷ്യന് മനസ്സിലാവ് എന്തെങ്കിലും ഒന്ന് പറയാവോ? അപ്പൊ ഞാനീ പറയുന്ന ഒന്നും തനിക്ക് മനസ്സിലാവുന്നില്ലേ? അതിനെന്തെങ്കിലും പറഞ്ഞാലല്ലേ. അല്ല, വേറെ ഞാനിപ്പ എന്നാ പറയണേ? എബിന്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, ആ ഡ്രീംസ് ഒക്കെ നടന്നു കാണണം എന്നാണ് എന്റെ ഇഷ്ടം. എബിന്റെ തിരക്കുകളും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. തിരക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നേ. ഞാൻ പോട്ടെ, പിന്നെ കാണാവേ. എന്നാൽ എന്തെങ്കിലും ഒരു കാരണം പറ. കാരണം ഇപ്പോ എന്നാ? ആ, അതെ അതെ, ഞാനിപ്പോ ഇവിടെ പോവാനാ. ഇറങ്ങാം.